നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ് KASE മുഖേന നേഴ്സുമാരെ ബാൻഡ് 5 ബ്രിട്ടനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഇന്റർനാഷണൽ സ്കീമിന്റെ ഭാഗമായാണ് റിക്രൂട്ട്മെന്റ്. NMC രജിസ്ട്രേഷൻ, ക്ലിനിക്കൽ പ്രാക്ടീസ്, 9 മാസത്തെ പ്രവൃത്തി പരിചയം, RGN എന്നിവയും IELTS OET നിർദ്ദിഷ്ട യോഗ്യതയുമുള്ളവരെയാണ് തെരഞ്ഞെടുക്കുന്നത്. ശമ്പളം £25 25,007, ഉദ്ദേശം 2 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ ഉണ്ടാകും. 3 വർഷത്തേക്കുള്ള കരാറിലാണ് നിയമനം. കരാർ പുതുക്കാൻ സാധ്യതയുള്ളതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. വിശദവിവരങ്ങൾ www.kase.in ലഭിക്കും. കേരള സർക്കാർ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡ് ODEPEC മുഖേന സൗദി അറേബ്യയിലെ പ്രമുഖ ആശുപത്രിയിലേക്കും നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. വനിതകൾക്കാണ് ഇവിടെ അവസരമുള്ളത്. 50 ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. യോഗ്യത BSc നഴ്സിംഗ്, PB BSc നഴ്സിംഗ്, 1 വർഷത്തെ പ്രവർത്തന പരിചയം നിർബന്ധമാണ്. നിലവിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം എന്നുമുണ്ട്. പ്രായം 40 വയസ്സ് കവിയരുത്. ശമ്പളം 4,050 സൗദി റിയാൽ, ഏകദേശം 89,000 രൂപ ആയിരിക്കും. താമസവും വിമാന ടിക്കറ്റും മെഡിക്കൽ കവറേജും ലഭ്യമാകും. ബയോഡേറ്റ gcc@odepec.in എന്ന വിലാസത്തിലേക്ക് ഇമെയിൽ ചെയ്യണം. ഇമെയിൽ ചെയ്യേണ്ട അവസാന തീയതി 2022 നവംബർ 10. വിശദവിവരങ്ങൾ www.odepec.kerala.government.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ആരോഗ്യം, സോഷ്യൽ വർക്ക് എന്നീ മേഖലകളിലെ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിലവസരം ഉണ്ട്. ഇവ ലഭ്യമാക്കുന്നതിനായി നോർക്ക റൂട്ട്സിന്റെ ആഭിമുഖ്യത്തിൽ UK കരിയർ ഫെയർ എന്ന പേരിൽ റിക്രൂട്ട്മെന്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യഘട്ടം നവംബർ 21 മുതൽ 25 വരെ എറണാകുളം താജ് ഗേറ്റ്വേ ഹോട്ടൽ വെച്ച് നടക്കുന്നതാണ്. ഡോക്ടർമാർ, വിവിധ സ്പെഷ്യാലിറ്റികളിലേക്ക് നഴ്സുമാർ, സീനിയർ കെയറർ, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, റേഡിയോഗ്രാഫർ, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, സോഷ്യൽ വർക്കർ എന്നീ മേഖലയിൽ തൊഴിൽ തേടുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒഴിവുകൾ സംബന്ധിച്ചും തൊഴിൽ പരിചയം, ഇംഗ്ലീഷ് ഭാഷാ നിലവാരം എന്നിവ സംബന്ധിച്ചുമുള്ള വിശദവിവരങ്ങൾ നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭിക്കും. താൽപ്പര്യമുള്ളവർ നവംബർ 15 മുമ്പ് അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് DWMS കണക്ട് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. DWMS ആപ്പിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന വേളയിൽ റഫറൽ കോഡായി നോർക്ക എന്ന് ചേർക്കണം. ഇതിനുശേഷം ആപ്പിലെ നോർക്ക കരിയേഴ്സ് ഫയർ ഫേസ് 1 ക്ലിക്ക് ചെയ്ത് യോഗ്യതയ്ക്കനുസരിച്ച് ജോലിക്കായി സമർപ്പിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ അയക്കേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വഴിയും ഈ വെബ്സൈറ്റ് വഴിയും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സീനിയർ കെയറർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന BSc MSc നഴ്സുമാർക്ക് IELTS OET യോഗ്യത ഇല്ലെങ്കിലും UK NARIC NARIC സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ UKയിലേക്ക് റിക്രൂട്ട്മെന്റ് നേടാവുന്നതാണ്. ഡോക്ടർമാർക്ക് പ്ലാബ് PLAB യോഗ്യത ഇല്ലെങ്കിലും ഉപാധികളോടെ നിയമനം ലഭിക്കും. അപേക്ഷകർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിചയം വ്യക്തമാക്കുന്ന CEFR ലെവൽ B2, C1, C2 എന്നിവ അനിവാര്യമാണ്. ഇതിനായി DWMS ആപ്പിൽ ഭാഷാ പരിശോധനയ്ക്ക് സൗകര്യമുണ്ടായിരിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളിൽ സീനിയർ കെയർ ഒഴികെയുള്ളവർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വ്യക്തമാക്കുന്ന IELTS, OET എന്നീ യോഗ്യതകൾ നേടുന്നതിന് 4 മാസത്തെ സാവകാശം ഉണ്ടാകുന്നതാണ്. റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർണ്ണമായും UKയിൽ നിന്നെത്തുന്ന വിവിധ റിക്രൂട്ട്മെന്റ് പ്രതിനിധികളുടെ മേൽനോട്ടത്തിലാകും നടക്കുക. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് സുരക്ഷിതവും നിയമപരവുമായ മാർഗങ്ങളിലൂടെ UKയിലേക്ക് തൊഴിൽ കുടിയേറ്റം സാധ്യമാക്കുന്ന ധാരണാപത്രം കഴിഞ്ഞ മാസം ലണ്ടനിൽ ഒപ്പുവച്ചിരുന്നു. കേരള സർക്കാരിന്റെ കീഴിലുള്ള നോർക്കെ റൂട്ട്സും യുണൈറ്റഡ് കിങ്ഡമിലുള്ള NHS നാഷണൽ ഹെൽത്ത് സർവീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന 42 ഇന്റഗ്രേറ്റഡ് കെയർ പാർട്ണർഷിപ്പുകളിൽ ഒന്നായ ഹംബർ ആൻഡ് നോർത്ത് യോർക്ക്ഷയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ണർഷിപ്പ്, നോർത്ത് ഈസ്റ്റ് ലിങ്കൺഷെയറിലെ ഹെൽത്ത് സർവീസിന്റെ മാനസിക ആരോഗ്യ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന നാവിഗോ എന്നിവരുമായാണ് ധാരണാപത്രം ഒപ്പുവച്ചിട്ടുള്ളത്. www.norcaroots.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. വിദേശത്തുള്ളവർക്ക് മിസ്ഡ് കോൾ സേവനവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിനോടൊപ്പം കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കണം. അതിൽ എല്ലാ ലിങ്കുകളും എഴുതിയിട്ടുണ്ട്. ഈ ലിങ്ക് അനുസരിച്ച് വേണം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.